കേരള വളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സ് പഞ്ചായത്ത് മുനിസിപ്പൽ തല ക്യാപ്റ്റന്മാരുടെ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. കേരള വളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സ് പഞ്ചായത്ത് മുനിസിപ്പൽ തല ക്യാപ്റ്റന്മാരുടെ പരിശീലനം പള്ളിക്കര ബേക്കൽ ബീച്ചിൽ തുറമുഖം പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് യുവത്വമാണ്, യുവാക്കളാണ്. അസാധ്യം എന്ന് കരുതി മാറ്റി നിർത്തപ്പെട്ട പലതും സാധ്യമാണെന്ന് പ്രവർത്തന പദത്തിലൂടെ തെളിയിക്കാൻ യുവതക്ക് ഇന്നലകളിൽ സാധിച്ചിട്ടുണ്ട്. കേരളം നേരിട്ട രണ്ട് പ്രളയങ്ങളിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ യുവജനതയുടെ ശക്തമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രം കാണപ്പെട്ട നിപ വൈറസ് അത് വന്നപ്പോഴും അതിനെ ഒരു പ്രത്യേക ദിശകളിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ശ്രമങ്ങൾക്ക് യുവാക്കൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷത വഹിച്ചു. ദുരന്ത നിവാരണം, മറ്റ് ദുരിത മേഖലകൾ എന്നിവിടങ്ങളിൽ യുവജന ശക്തി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ കീഴിൽ ജില്ലാതലത്തിൽ രൂപീകരിച്ച വളണ്ടിയർ സേനയാണ് കേരള വളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സ്. 38 പഞ്ചായത്തിലെയും 3 മുനിസിപ്പാലിറ്റിയിലെയും 41 ക്യാപ്റ്റന്മാർക്കാണ് പരിശീലനം. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലനത്തിൽ വിവിധ മേഖലയിലെ വിദഗ്ധർ ക്ലാസ് എടുക്കും.